വെൽക്കം ബാക്ക് ടു മിഴിയോരം. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് ഡോക്ടർ ശിവ ഹരികൃഷ്ണനാണ്, ഡോക്ടർ കൺസൾട്ടന്റ് ഒബ്സ്ട്രീഷൻ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഗൈനക്കോളജി, മെഡിയോർ ഹോസ്പിറ്റൽ ബുർജിയിൽ ഗ്രൂപ്പ്. ഡോക്ടർ ഇന്ന് ഇവിടെ ലാപ്രോസ്കോപ്പി ആൻഡ് ഗൈനക്കോളജി കുറിച്ചാണ് സംസാരിക്കുക. അപ്പം ഗൈനക്കോളജി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കുന്ന നമ്പർ ഇസ് 0529611333 ആൻഡ് ആ റെസിഡൻസ് നമ്പർ ഇസ് 3537. ഡോക്ടർ, അപ്പം ബ്രേക്കിന് പോകുന്നതിന് മുമ്പ് റോബോട്ടിക് സർജറി കുറിച്ച് പറഞ്ഞു ഡോക്ടർ. അപ്പം വേറെ ഏതൊക്കെ രോഗങ്ങൾ ഇപ്പോൾ ഗൈനക്കോളജി അല്ലാണ്ട് വേറെ ഏതൊക്കെ രോഗങ്ങൾ നമുക്ക് ലാപ്രോസ്കോപ്പി ത്രൂ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും? അതർ കണ്ടീഷൻസ് ലൈക്ക് ഹേർണിയ, ഹേർണിയ അപ്പൻഡിക്സ്, പിന്നെ പിത്ത സഞ്ചിയിൽ ഉണ്ടാകുന്ന മുഴകൾ ലൈക്ക് ഗോൾ ബ്ലാഡർ ഡിസീസസ്, പിന്നെ ഈവൻ ബെരിയാട്രിക് സർജറി. ബെരിയാട്രിക് സർജറി എന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് ഉണ്ടാക്കാനുള്ള സർജറി. ഇപ്പോൾ ഒരുപാട് കാണുന്നതാണ്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് സ്റ്റൊമക്കിന്റെ സൈസ് കുറയ്ക്കുക ചെയ്യുന്നത്, ചെറുതാക്കുക, സ്റ്റൊമക്ക് ചെറുതാക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്ത് ചെറുതാക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ചെറുതാക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ കപ്പാസിറ്റി കുറയും. അപ്പോൾ നമുക്ക് അധികം കഴിക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്യുമ്പോൾ. സോ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ലാപ്രോസ്കോപ്പി കൂടെ ചെയ്യുന്ന സർജറീസ്. ഓക്കെ, അത് ഡോക്ടർ, ഇപ്പോൾ ഓവറിയൻ സിസ്റ്റ് നമുക്ക് എങ്ങനെ ഇതിലൂടെ നമുക്ക് മാറ്റാൻ സാധിക്കും, ലാപ്രോസ്കോപ്പി? അല്ലെങ്കിൽ എന്താണ് ഓവറിയൻ സിസ്റ്റ് എന്ന് പറയുക? ഓവറിയൻ സിസ്റ്റ് എന്ന് വെച്ചാൽ അണ്ടാശയത്തിലെ വരുന്ന വാട്ടർ ഫിൽഡ് ബലൂൺ ലൈക്ക് ഒരു സ്ട്രക്ചർ പോലെ വരുന്നതാണ് സിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആ സിസ്റ്റിനെ പല ടൈപ്പ് ഓഫ് സിസ്റ്റുകളുണ്ട്. പിന്നെ സാധാരണ സാധാരണ നമ്മുടെ മാസമുറയുടെ ഹോർമോൺസ് കൊണ്ടുണ്ടാവുന്ന ഫങ്ഷണൽ സിസ്റ്റം എന്ന് പറയും. അത് വളരെ ഒറ്റ പ്രയാസമുള്ള, അതൊരു പ്രശ്നം ഉണ്ടാക്കുന്ന അല്ല, പിന്നെ സിസ്റ്റ് അല്ല അത്. സാധാരണ അടുത്ത മാസമുറ വരുമ്പോഴത്തേക്കും ചിലപ്പം അതങ്ങ് പോവും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഫോളിക്കുലർ സിസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ഫങ്ഷണൽ സിസ്റ്റ് കാണുമ്പോൾ നമ്മൾ വാച്ച് ചെയ്യുക ചെയ്യുന്നത്, നമ്മൾ എടുത്ത് തന്നെ ഉടനെ ലാപ്രോസ്കോപ്പി ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം ചില സിസ്റ്റുകൾ ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ്, അതിൻ്റെയൊക്കെ ഈ അൾട്രാസൗണ്ട് അതിൽ പ്രത്യേക പ്രത്യേകതകൾ കാണും അൾട്രാസൗണ്ടിൽ നോക്കുമ്പോൾ. ആൻഡ് പിന്നെ ക്യാൻസർ വരാം, ഒവേരിയൻ സിസ്റ്റിൽ തന്നെ ക്യാൻസറിൻ്റെ ചേഞ്ചസ് വരാം, ലൈക്ക് അങ്ങനെയുള്ള തിക്കായിട്ടുള്ള വാൾസ്, അതിൽ സോളിഡും പിന്നെ സോളിഡ് ആയിട്ടും കാണും, പിന്നെ ലിക്വിഡായിട്ട് മിശ്രിതം കലർന്ന അകത്തുണ്ടാവും ഓവേരിയൻ സിസ്റ്റിൻ്റെ അകത്ത്. അതൊക്കെ നമുക്ക് അൾട്രാസൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള സിസ്റ്റുകൾ നമുക്ക് ലാപ്രോസ്കോപ്പി വഴി നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് ക്യാൻസർ ആണോ അല്ലയോ നോക്കുന്നതിന് ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബ്ലഡിൽ നിന്ന് എടുത്തിട്ട് ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ CA125 അങ്ങനെ പറയുന്ന ട്യൂമർ മാർക്കേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വാല്യൂ ഹൈ ആയിരിക്കും ഇൻ ക്യാൻസറിലാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ ണെങ്കിൽ അതിനുള്ള എക്സ്പെർട്ടൈസ് ഉള്ള ഡോക്ടേഴ്സ്, ലാപ്രോസ്കോപ്പിക് എക്സ്പെർട്ടൈസ് ഇൻ ഓൺകോളജി, അതായത് ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ വിടുക ചെയ്യുന്നത്. അല്ലാതെ സാധാരണയുള്ള സിസ്റ്റുകൾ, ഒവേരിയൻ സിസ്റ്റ് ലൈക്ക് ഇൻക്ലൂഡിങ് എൻഡോമെട്രിയോസിസ്, നമുക്ക് ലാപ്രോസ്കോപ്പി കൂടെ സാധാരണ ഗൈനക്കോളജിസ്റ്റ് തന്നെ ചെയ്യാൻ പറ്റും. ലാപ്രോസ്കോപ്പിയിൽ എക്സ്പീരിയൻസ് വേണമെന്ന് മാത്രം. ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയുന്ന എൻഡോമെട്രിയോസിസ്, എൻഡോമെട്രിയോട്ടിക് സിസ്റ്റിന്റെ വേറെ പേരാണ്. എന്താ ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബ്ലഡ് ഈ യൂട്രസിന്റെ ലൈനിങ് ഓവറിയുടെ അകത്ത് വരുമ്പോഴത്തേക്കുമാണ് ഈ ചോക്ലേറ്റ് സിസ്റ്റ് അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് വരുന്നത്. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ, എല്ലാ മാസ മുറയിലും സമയത്തും ബ്ലഡ് വരുന്നത് പോലെ ഈ ഓവറിയുടെ അകത്തും ബ്ലഡ് വരും. പക്ഷേ ഓവറിയുടെ അകത്തുള്ള ബ്ലഡിന് പുറത്തേക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ എന്ത് പറ്റും, അതൊരു ബ്രൗൺ കളർ ചോക്ലേറ്റ് മെറ്റീരിയൽ ആയിട്ട് അകത്തുണ്ടാവും. അത് വളരെ സ്റ്റിക്കി ആയിരിക്കും, അതിന് ചുറ്റുമുള്ള എല്ലാം അണ്ടാശയം എല്ലാം വന്ന് ഒട്ടാനുള്ള സാധ്യതകളുണ്ട്. യൂട്രസുമായിട്ടും ഒക്കെ ഒട്ടിയിരിക്കും ഈ സിസ്റ്റം. നേരത്തെ ഓവറി സിസ്റ്റം റിമൂവ് ചെയ്യുന്ന കാര്യം ലാപ്രോസ്കോപ്പി ഡോക്ടർ പറഞ്ഞു, സെക്കൻഡ് സെമസ്റ്റർ ആണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പം പ്രെഗ്നൻസി, അതെ, അപ്പം അത് നമ്മൾ ടുവേർഡ്സ് ദി എൻഡ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ, ഒരു ഡെലിവറി സമയത്തൊക്കെ ആണെങ്കിൽ അപ്പോൾ അലോങ് വിത്ത് ഡെലിവറി ആണോ അത് ചെയ്യുന്നത്? അതിപ്പോ ഇപ്പോൾ ഒരു സിസേറിയനാണ് വരികയാണെങ്കിൽ നമുക്ക് സിസേറിന്റെ സമയത്ത് നമുക്ക് ഒവേരിയൻ സിസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം വേറെ എല്ലാ ഒവേരിയൻ സിസ്റ്റും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. ചിലപ്പോൾ എത്ര വലിയ സിസ്റ്റം ആണെങ്കിലും ഒരു സിംറ്റംസും ഇല്ലാതിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുത്ത് കളയണം എന്നില്ല. ഇപ്പൊ ടുവേർഡ്സ് എൻഡിലൊക്കെ വരികയാണെങ്കിൽ നല്ലതല്ല. അപ്പം എന്തെങ്കിലും സിംറ്റംസ് ഉള്ള, അതായത് സിസ്റ്റ് ഇങ്ങനെ ചിലപ്പോൾ തിരിയാം, സിസ്റ്റ് റപ്ചർ ചെയ്യാം, റപ്ചർ ചെയ്തിട്ട് അകത്തുള്ള സാധനമൊക്കെ പുറത്ത് വരുമ്പോൾ അത് നമ്മുടെ പെരിട്ടണൈറ്റിസ് അല്ലെങ്കിൽ ഭയങ്കര വയറുവേദനയോ ശർദിലും ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് വരാം, ഓവേരിയൻ സിസ്റ്റിന്റെ അകത്തേക്ക് ബ്ലീഡിങ് വരാം. അങ്ങനെയുള്ള ഇതിനെയാണ് പറയുന്ന ഓവേരിയൻ സിസ്റ്റ് ആക്സിഡൻസ് എന്ന്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഓവേരിയൻ സിസ്റ്റിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുന്ന
സിസ്റ്റുകൾ മാത്രം നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ ലാപ്രോസ്കോപ്പി ചെയ്താൽ മതി. ആൻഡ് ടുവേർഡ്സ് എൻഡ് ആകുമ്പം ഇറ്റ് വിൽ ബി ലിറ്റിൽ ഡിഫിക്കൽട്ട്. ലാപ്രോസ്കോപ്പി നമുക്ക് ചെയ്യാൻ പറ്റില്ല, ടു സെക്കൻഡ് ട്രൈമിസ്റ്റർ വരെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ യൂട്രസ് ഒത്തിരി വലുതാവൂലേ, തേർഡ് ട്രൈമിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ടേം ഒക്കെ ആവുമ്പം നമുക്ക് അകത്തേക്ക് ഇൻസ്ട്രുമെന്റ് ഇടാനും സ്കോപ്പ് ഇടാനുമുള്ള സ്ഥലമില്ല, ഗർഭപാത്രം അത്രയും വലുതായിരിക്കും. അപ്പം ഫസ്റ്റ് സെക്കൻഡ് ട്രൈമിസ്റ്റർ വരെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കൂടുതൽ ലാപ്രോസ്കോപ്പിൽ. അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ സർജറി ചെയ്യേണ്ടി വരും, എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ, ഇങ്ങനെ വരികയാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഡെലിവറി കഴിഞ്ഞ ശേഷം അതിനെപ്പറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഇപ്പോൾ യൂട്രസിൽ ഡോക്ടർ ഫൈബ്രോയിഡ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം ഇങ്ങനെ ഫൈബ്രോയിഡ്സ് വരുമ്പോൾ എപ്പോഴും യൂട്രസ് നമുക്ക് എടുത്ത് കളയാനായിട്ട് വരാറുണ്ടോ? അത് അങ്ങനെ ആണെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പി യൂസ് അതിൽ ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫൈബ്രോയിഡും അല്ലെങ്കിൽ ഈ മുഴകൾ പല സ്ഥലത്ത് വരാം, യൂട്രസിന്റെ പല ഭാഗത്തേക്ക് വരാം, യൂട്രസിന്റെ വോളിൽ വരാം, ഔട്ട്സൈഡ് വരാം, അല്ലെങ്കിൽ ഇൻസൈഡ് ഓഫ് ദി യൂട്രസ് കാവിറ്റി വരാം. അപ്പം ഡിപ്പെൻഡിങ് ഓൺ ദ സൈറ്റും സൈസും ലൊക്കേഷനും ആൻഡ് ഓൾസോ ദി പേഷ്യന്റ് വെതർ ഇനി അടുത്ത ഒരു ഗർഭം വേണമെന്നുള്ള ആ പ്രായമാണെങ്കിൽ നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഓൺലി മുഴ മാത്രം ലാപ്രോസ്കോപ്പി കൂടി റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ 45 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം യൂട്രസ് വെക്കണ്ടെന്നുള്ള പേഷ്യൻസിനാണെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പി കൂടെ യൂട്രസും മുഴയും കൂടെ ഒരുമിച്ച് റിമൂവ് ചെയ്യാൻ പറ്റും. വേറെ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പം യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരുന്നത്? ബ്ലീഡിങ് കൂടുതലായിട്ട് രക്തസ്രാവം വരുമ്പോൾ നമുക്ക് യൂട്രസിന്റെ ലൈനിങ് തിക്കായിട്ട് വരികയാണ്, അങ്ങനെയൊക്കെ വരുന്ന എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ എന്ന് പറയും. അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ നമുക്ക് യൂട്രസ് നമുക്ക് ലാപ്രോസ്കോപ്പി കൂടി റിമൂവ് ചെയ്യാൻ പറ്റും. അതിപ്പോ ഒരു ചൈൽഡ് ബിയറിംഗ് ഏജ് ആണെങ്കിലും അത് ചെയ്യേണ്ട ഒരു അവസ്ഥ നമ്മൾ ചെയ്യേണ്ടി ഒരു അവസ്ഥ വരുന്ന മിക്കവാറും അങ്ങനെ വരുന്നത് ഒരു ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ മാക്സിമം നമ്മൾ യൂട്രസ് ചൈൽഡ് ബിയറിംഗ് ഏജിൽ നമ്മൾ പ്രിസർവ് ചെയ്യാൻ നോക്കും. പക്ഷേ നമുക്ക് ആഡിക്വേറ്റ് ആയിട്ട് കൗൺസിൽ ചെയ്യണം, പേഷ്യൻ്റെ അടുത്ത് കൗൺസിൽ ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ ഫൈബ്രോയിഡിനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു 10-15% ചാൻസ് ഓഫ് ഫൈബ്രോയിഡ് ടു കം ബാക്ക്, അത് ഓൾറെഡി എപ്പോഴും വളരെ നന്നായി പറഞ്ഞു കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ ഡോക്യുമെന്റ് ചെയ്യണം നമ്മൾ, എന്നിട്ട് നമുക്ക് യൂട്രസ് അപ് ടു ദം യുനോ ഫൈബ്രോയിഡ്സ് മാത്രം റിമൂവ് ചെയ്യോ അതോ യൂട്രസ് ഫൈബ്രോയിഡും കൂടെ റിമൂവ് ചെയ്യണത് ഡിപ്പെൻഡിങ് അപ്പോൺ ദയർ കൺസെന്റ് ഓൾസോ. അങ്ങനെ ഡോക്ടർ ഫൈബ്രോയിഡ്സ് റിമൂവ് വീണ്ടും വരുവാണെങ്കിൽ എന്താണ് പിന്നെ അതിനുള്ള ഒരു? വീണ്ടും വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫൈബ്രോയിഡ്സ് ചില, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 30-40 ഫൈബ്രോയിഡ്സ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്രയും ഫൈബ്രോയിഡ്സ് വരുമ്പോൾ എസ്പെഷ്യലി ഇൻ ചില റേസസ് ലൈക്ക് ആഫ്രിക്കൻ നേഷൻ, ആഫ്രിക്കയിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്കൊക്കെ കൂടുതൽ കാണുന്നുണ്ട് വലിയ ഫൈബ്രോയിഡും, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഫൈബ്രോയിഡ്സും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ ഈ ലുവാൽ എന്ന് പറഞ്ഞ സർജറി ചെയ്യാം. അതും ഞാൻ പറഞ്ഞ പോലെ ഈ യൂട്രസിന്റെ ബ്ലഡ് ഫ്ലോയിനെ എഫക്ട് കട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ്. അപ്പോൾ അത് ചെയ്യുമ്പം ഫൈബ്രോയിഡിന്റെ റെക്കറൻസ് കുറയും. അതുപോലെ തന്നെ വേറൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് തൽക്കാലം ഹോർമോൺസിനെ ഒന്ന് പിന്നെ കുറച്ച് വെക്കുന്ന, സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അതെടുത്ത് നമ്മൾ ഫൈബ്രോയിഡ് പിന്നെയും റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അതുപോലെ ഡോക്ടർ, ഇപ്പം ഫൈബ്രോയിഡ്സ് ക്യാൻസർ ആവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു, അപ്പോൾ അത് എത്ര? വളരെ കുറവാണ്. ഫൈബ്രോയിഡ് ആക്ച്വലി ലെസ് ദൻ 0.5% ഉള്ളൂ ഫൈബ്രോയിഡ് ക്യാൻസർ ആയിട്ട് രൂപാന്തരപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഡോക്ടർ നമ്മൾ ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ അത് എത്രമാത്രം ബെനിഫിഷ്യൽ ആയിരിക്കും? ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമുക്ക് അത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യാൻ സാധിക്കും, ഫൈബ്രോയിഡ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ചെറിയ ക്യാൻസർ ഉണ്ടെങ്കിൽ, അതെ, ക്യാൻസർ ആയിട്ട് വരുന്ന വളരെ കുറവാണ്. അങ്ങനെ വരികയാണെങ്കിൽ യൂഷ്വലി നമ്മൾ ഇവിടെയാണെങ്കിൽ നമ്മൾ ഓൺകോളജിസ്റ്റിന്റെ അടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. കാര്യം ഇവിടെ ലോസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് ഇൻ ഫേവർ ഓഫ് സെൻഡിങ് ടു ഓൺകോളജി സെന്റർ. ഓക്കെ, സിസ്റ്റ് ക്യാൻസറോ? സിസ്റ്റ് ക്യാൻസർ എത്ര ശതമാനം ആളുകളിൽ കണ്ടുവരാണ് സ്ത്രീകളിൽ? ഡിപ്പെൻസ് ഓൺ ദ ടൈപ്പ് ഓഫ് സിസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ ചില ടൈപ്പ് ഓഫ് സിസ്റ്റുകൾക്ക് ചാൻസസ് മോർ കൂടുതലാണ്. ചില സിമ്പിൾ സിസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഫങ്ഷണൽ സിസ്റ്റ് എന്ന് പറയുന്നതിന് ചാൻസേ ഇല്ല. ആൻഡ് ചില ടൈപ്പ് ഓഫ് സിസ്റ്റിന് ദേ ഹാവ് എ ഹയർ ചാൻസ്. അങ്ങനെയുള്ളത് നമ്മൾ കൂടുതൽ ഫോളോ അപ്പ് ചെയ്യും. ആൻഡ് പിന്നെ റെഗുലർ സ്ക്രീനിങ് വിത്ത് ട്യൂമർ മാർക്കേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്യൂമർ മാർക്കേഴ്സും അൾട്രാസൗണ്ട് വഴി നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇപ്പം കുറെ കാര്യങ്ങൾ
പറഞ്ഞു സ്ത്രീകളിൽ ഓവറിയൻ സിസ്റ്റ് പറഞ്ഞു ഡോക്ടർ, അതുപോലെ ഫൈബ്രോയിഡ്സ് പറഞ്ഞു, ഇപ്പം കുറച്ച് നേരത്തെയും കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പോളിസിസ്റ്റിക് ഓവറി. അപ്പോൾ ഇത് വരാനുള്ള പോളിസിസ്റ്റിക് ഓവറിയെ പറ്റി എന്താണ് ഡോക്ടർ പറയുക? പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഓവറിയുടെ ചുറ്റും ഇങ്ങനെ ചെറിയ ടൈനി സിസ്റ്റ് പോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തേക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഇമ്മച്യൂർ എഗ്ഗാണ്. എഗ്ഗ് ശരിക്കും അണ്ടം കൃത്യം ഫുള്ളായിട്ട് വളരാതെ അണ്ടം തന്നെ ചെറിയ ചെറിയ സിസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിങ്ങനെ നമുക്കിങ്ങനെ സ്ട്രിങ് ഓഫ് പേൾ അപ്പിയറൻസ് പോലെ ഇങ്ങനെ യൂട്രസിന്റെ ഓവറിയുടെ ചുറ്റും ഇങ്ങനെ കാണാൻ പറ്റും. അത് പോളിസിസ്റ്റിക് ഓവറി ഒരുപാട് ഹോർമോൺ പ്രോബ്ലംസ് വരുത്താം. ആൻഡ് പിന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് കോസ് ഓഫ് അനോവുലേഷൻ എന്ന് വെച്ചാൽ എഗ്ഗ് ഉണ്ടാവാതിരിക്കുന്നത്. അപ്പം ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കോസ് ആയിട്ട് വരാം. അപ്പൊ സാധാരണ രീതിയിൽ എപ്പോഴും പോളിസിസ്റ്റിക് ഓവറി കണ്ടാൽ നമുക്ക് അതിന്റെ കൂടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് കുറച്ച് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാര്യം ഈ ആദ്യമേ ചെന്ന് ലാപ്രോസ്കോപ്പി നമ്മൾ ചെയ്യുന്ന അത്ര നല്ല ഒരു ഏർപ്പാടല്ല ഓവേറിയൻ ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസിൽ. കാര്യം നമ്മൾ ലാപ്രോസ്കോപ്പിയിൽ കൂടെ ആ ചെറിയതായിട്ട് ഡ്രില്ല് ചെയ്യുക ചെയ്യുന്നത് ഓവേറിയൻ സിസ്റ്റിനെ. അപ്പൊ അത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒത്തിരിയും ഈ അഡീഷൻസ് അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന ഓർഗൻസുമായിട്ട് ഒട്ടാനുള്ള ഓവറിക്ക് ഒട്ടാനുള്ള സാധ്യത കൂടുതൽ വരും. അപ്പോൾ മാക്സിമം നമ്മൾ ഒട്ടും റെസിസ്റ്റന്റ് ആയിട്ടുള്ള കേസസ് ലൈക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റും ഓവുലേഷന് നമ്മൾ ഓവുലേഷൻ വരാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഉണ്ട്, ഇഞ്ചെക്ഷൻസ് ഉണ്ട്, അതെല്ലാം കൊടുത്തിട്ടും ഒരു ഗുണവും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോളിസിസ്റ്റിക് ഓവറി ലാപ്രോസ്കോപ്പി വഴി ഡ്രില്ലിംഗ് ചെയ്യാനായിട്ട് സാധാരണ ഇന്ററാക്ടബിൾ കേസസിന് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. അല്ലാതെ എല്ലാം എടുത്തു പിടിച്ച് ആദ്യമേ പോയിട്ട് ലാപ്രോസ്കോപ്പി ചെയ്യാറില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ പോളിസിസ്റ്റിക് ഓവറി വരാനുള്ള കാരണം എന്തെങ്കിലും സ്പെസിഫിക് റീസൺസ് ഉണ്ടോ സ്ത്രീകളിൽ? ഹോർമോൺ ഇംബാലൻസ് ആണ് മെയിൻലി. ഇന്നത്തെ രീതികൾ നമ്മൾ ഹോർമോൺ ഉണ്ടാവുള്ള പിന്നെ ഒരുപാട് ഫുഡ് മെറ്റീരിയൽസും പ്രിസർവേറ്റീവ്സിലും ഒക്കെ സ്റ്റീറോയിഡ് കലർന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം ഒരുപാട് കഴിക്കുകയും ചിക്കൻ അങ്ങനത്തെ ഈ ഫ്രോസൺ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അതെല്ലാം കഴിക്കുകയും നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ അങ്ങനത്തെ ഒരുപാട് ഇപ്പോഴത്തെ രീതികളും സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആൻഡ് എല്ലാം നമ്മൾ എക്സസൈസ് ഒക്കെ കുറയുന്നതും എല്ലാം കൊണ്ടും വരുന്നതാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ചേഞ്ചസ് ഇപ്പം. നമുക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് സംസാരിക്കാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. മുഴുവൻ വീണ്ടും ഒരു ബ്രേക്ക് ആണ്. ബ്രേക്ക് കഴിഞ്ഞ് ഡോക്ടർ ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഞങ്ങൾ വീണ്ടും വരാം.